ഫ്രണ്ട്സ്, എല്ലാവർക്കും സുബിയാഷ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന റെസിപ്പി കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കപ്പപ്പുഴുക്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനായിട്ടൊരു കുക്കർ എടുക്കുക, അതിലേക്ക് കപ്പ ചെറിയ പീസസ് ആക്കി ഇതിട്ട് കൊടുക്കുക. കപ്പ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിളക്കിയതിന് ശേഷം കുക്കർ അടപ്പ് വെച്ചിട്ട് 2 വിസിലടിക്കാം. അപ്പൊ എനിക്ക് കിട്ടിയത് നല്ല ഫ്രഷ് കപ്പയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാന്ന് തോന്നി. അപ്പൊ അതിന് 2 വിസില് മതിയായിരിക്കും. നമുക്കൊന്ന് 2 വിസില് വന്നതിന് ശേഷം നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ 2 വിസില് കഴിഞ്ഞിട്ട് അതിന്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ കപ്പ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതൊന്ന് നമ്മൾ ആ വെള്ളം കളഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളിയോ ചീനച്ചട്ടിയോ പരന്ന ഏതെങ്കിലും പാനോ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2-3-4 വറ്റൽ മുളക്, അതായത് ഉണക്കമുളക് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, 2-3-4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, 1 സ്ട്രിങ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴട്ടിയെടുക്കുക. അപ്പൊ സോൾട്ട് നമ്മൾ കപ്പ കുക്ക് ചെയ്തപ്പോൾ അതിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടണം, ഉപ്പ് ആദ്യമേ തന്നെ കുറെ ഇട്ട് കൂട്ടാൻ പാടില്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇനി അത് വഴണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കപ്പ വേവിച്ച് വെച്ചത് അരിച്ചു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പൊ ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ അതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് കോക്കനട്ട് ആണ്, അതായത് കോക്കനട്ട് ചിരകിയത്. അപ്പം അത് ഞാൻ, എനിക്ക് കോക്കനട്ട് ഇട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് കോക്കനട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ചേർത്താലും മതി, ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഇവിടെ ദുബായിൽ ഇതുപോലെ ഒരു 4 കെട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ തേഴ്സ്ഡേ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ബൊഫേ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു മെയിൻ ഡിഷായിട്ട് ഇത് കണ്ടിട്ടുണ്ട്, കപ്പ ഇതുപോലെ ഉണ്ടാക്കിയതും. മീൻകറിയും കൂടി കഴിക്കാൻ അടിപൊളിയാണ്, ഏത് മീൻകറി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കോക്കനട്ട് അരച്ചതോ അല്ലെങ്കിൽ മുളകിട്ട കറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ വീട്ടിൽ ഇത് കഴിക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതും കപ്പയും കൂടിയിട്ടാണ്, നല്ല അടിപൊളിയാണ്. അപ്പൊ ഇതുപോലെ കപ്പ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ മത്തി വെച്ച് കുറച്ച് മീൻ്റെ ചാറൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം എന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു റെസിപ്പായിട്ട് വരുന്നത് വരെ ബൈ.